ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 8 ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ലെസൺ ആണ്. സോ ഫസ്റ്റ് ടോപ്പിക്, ഇതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ പോർഷൻസും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എല്ലാനും എക്സസൈസ് വൈസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടേം എന്താണ്? കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ CF. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ടേംസിൽ കോമൺ ആയിട്ടുള്ളത് എടുക്കണം. ഇപ്പൊ ഇതിൽ നോക്കി, ഇതിൽ 5, 15 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത 5 × 3 × x അല്ലെ. 15x നമുക്ക് 5 × 3 × x എന്ന് പറഞ്ഞാൽ 15x. ഇവിടെ 5xy രണ്ടിലും കോമൺ ആരൊക്കെ ഉണ്ട്? 5 ഉണ്ട് രണ്ടിലും, അതേപോലെ തന്നെ എക്സ് ഉണ്ട് കോമൺ. അപ്പൊ നമുക്ക് 5x പുറത്തെഴുതാം. അതിനുശേഷം 5x എടുത്ത ബാക്കി ഫസ്റ്റ് ടേമിൽ ആരുണ്ട്? ബാക്കി y, പ്ലസ് സെക്കൻഡ് ടേമിൽ ആരുണ്ട്? ബാക്കി 3. അപ്പൊ 5x × y + 3 ആണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 5x ആണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ ആയിട്ട് നമ്മുടെ ആൻസർ. ഇനി റീഗ്രൂപ്പിംഗ് ടേംസ്. റീഗ്രൂപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട്, ഇപ്പൊ ഇതിൽ 4 ഇതുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് 2 വീതം എടുത്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 2 വീതം എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം 2 ചൂസ് ചെയ്യാം. ഇപ്പൊ ഈ ഓർഡറിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ ഫസ്റ്റ് ടേമിൽ ആരാ കോമൺ? നോക്കിയാൽ തന്നെ അറിയാം, എക്സ് ആണ് കോമൺ. അപ്പൊ എക്സ് പുറത്തിടാം. ബാക്കി ആരുണ്ട്? 2y + 3 പ്ലസ് സെക്കൻഡ് 2 എടുത്താലും ആരുമില്ല കോമൺ. സോ 1 നമ്മുടെ കോമൺ, കാരണം എല്ലാ നമ്പറിന്റെയും കൂടെ എന്തും × 1 അല്ലേ. സോ 2y + 3. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇതിലും ബ്രാക്കറ്റ് 2y + 3, ഇതിലും 2y + 3. സോ നമുക്ക് 2y + 3 ഒരു പ്രാവശ്യം എഴുതിയിട്ട് x + 1 നമുക്ക് അടുത്ത ബ്രാക്കറ്റിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് റീഗ്രൂപ്പിംഗ് മെത്തേഡിലൂടെ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസിംഗ് ഐഡന്റിറ്റീസ് ആണ്. യൂസിംഗ് ഐഡന്റിറ്റീസ്, നമ്മൾ ഓൾറെഡി ഐഡന്റിറ്റീസ് പഠിച്ചു. a − b² + 2ab + b² ഓക്കെ, അപ്പൊ യൂസിംഗ് ഐഡന്റിറ്റീസ് വെച്ചിട്ട് ഇനി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ടേം ഒന്ന് നോക്കിക്കേ, ഇത് x² നമ്മുടെ a ടേം ആണ്, a² പ്ലസ് ഇത് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 16 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 4² 16. അപ്പൊ ഇതാണ് നമ്മുടെ b² ടേം അല്ലെ. 8 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 2 × 4 × x, 2 × 4 = 8x. ഓക്കെ, അപ്പൊ a² 2ab ടേം ആയി, അതുപോലെ തന്നെ b² ടേം ആയി ഇല്ലേ. ഇനി അപ്പൊ നമുക്ക് എഴുതാലോ, x + 4² ആണ് ഈ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x + 4 × x + 4. നമ്മൾ സാധാരണ ഇത് തന്നിട്ട് ഇതിലോട്ടാണ്, ആൻസറിലോട്ടാണ് വന്നിരുന്നത്. ഇനി നമുക്ക് തിരിച്ചാണ് ചെയ്യേണ്ടത്, ആൻസറിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ടോപ്പിക് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ, നമുക്ക് ഈ നടുക്കത്തെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം വെച്ച് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇതിലെ പ്രൊഡക്റ്റും സമ്മും എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് എഴുതണം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റും ലാസ്റ്റ് ടേമിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഇത്ര 6, സമ്മ് ഈ നടുക്കത്തെ ടേം ആണ് 5. ഓക്കെ, അപ്പൊ ഏത് രണ്ട് നമ്പർ പ്ലസ് ചെയ്താലാണ് 5 നമുക്ക് ആൻസർ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ഏത് രണ്ട് നമ്പേഴ്സ് ഇൻഡ്യൂസ് ചെയ്താലാണ് 6 കിട്ടുന്നത്? നമുക്കറിയാം 6 × 1 = 6, അതേപോലെ 2 × 3 = 6. അപ്പൊ 2 × 3 = വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം, കാരണം 2 + 3 = 5 ആണ്. സോ അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 6 × 1 = 6, അതുപോലെ തന്നെ 6 − 1 = 5, ആ മെത്തേഡ് നമുക്ക് ചെയ്യാം. ഇത് തന്നെയാണ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 2 + 3 = 5 തന്നെ കിട്ടും. സോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത് എഴുതാം, x² 5 നമുക്ക് എന്തൊക്കെ എഴുതാം? 2x + 3x + 2x + 3x + 6. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റീഗ്രൂപ്പിംഗ് മെത്തേഡ് വെച്ചിട്ട് രണ്ടുപേരെ ഗ്രൂപ്പ് ചെയ്തിട്ട് ചെയ്യാം. ഇതിൽ നിന്ന് ആരാ കോമൺ? x. ബാക്കി ആരുണ്ട്? x + 2. ഈ രണ്ട് ടേംസിൽ നിന്ന് കോമൺ 2, + 2 കോമൺ ഉണ്ട്, ദാറ്റ് ഇസ് x + 2.
സോ നമുക്ക് എന്ത് കിട്ടി, എക്സ് പ്ലസ് ടു ഇൻറ്റു ഇവിടെ എക്സ് പ്ലസ് ത്രീ ആണേ, എക്സ് പ്ലസ് ത്രീ. ഓക്കെ, എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ നമുക്ക് ആൻസർ കിട്ടി. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, വലിയ വലിയ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോഴും ചെയ്യാനുള്ളതാണ് ഈ മെത്തേഡ് യൂസ് ചെയ്ത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 6 × 6 36 ആണ്. സോ നമുക്ക് 36 കിട്ടാനുള്ള മെത്തേഡ്സ് നോക്കണം. അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്നത് -13 ആണ്. സൈൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് നോക്കണം. ഇനി നമുക്ക് ആലോചിച്ച് നോക്കാം, 36 × 6 36 ആണ്, പക്ഷെ 6 + 6 = 12 കിട്ടുള്ളൂ, അപ്പൊ അത് ശരിയല്ല. ഇനിയുള്ളത് 9 × 4 36 ആണ്, 9 + 4 = 13 ആണ്. സോ നമുക്ക് 9 × 4 ആണ്, 9 + 4 ആണ്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. നമുക്കറിയാം നെഗറ്റീവ് സൈൻ വന്നോങ്കിൽ എന്ത് ചെയ്യണം, നെഗറ്റീവ് 13 വന്നോങ്കിൽ രണ്ട് ഡിജിറ്റും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നെഗറ്റീവ് 13 നമുക്ക് കിട്ടുള്ളൂ. സോ ഇവിടെയും നമുക്ക് നെഗറ്റീവ്. സോ നമ്മുടെ ആൻസർ വന്നത് 6x² - 9x - 4x + 6. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഇത് രണ്ടും ഇത് രണ്ടുമായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. സോ ഇവിടെ കിട്ടുന്നത് 3x എടുക്കുക കോമൺ ആയിട്ട്, ദാറ്റ് ഇസ് 2x + 2x - 3. -2 കോമൺ ആയിട്ട് എടുക്കുക, 2x - 3. സോ 3x - 2 കിട്ടി, നമുക്ക് 2x - 3 കിട്ടി. ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് ടേംസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ അടുത്ത് നോക്കുന്നത് ഡിവിഷൻ ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആണ് അടുത്ത ടേം. ഇതിലെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മോണോമിയലും ഒരു പോളിനോമിയലും തരണമെങ്കിൽ അതിനെ ഡിവിഷൻ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡിവിഷൻ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തേ 6 × 6 നമുക്ക് എങ്ങനെ ചെയ്താം, 2 × 3 × x³ എന്ന് പറഞ്ഞാൽ x × x × x അല്ലെ, 2 × x ആണ്. ഈ 2 ഉം 2 ഉം കട്ടായി പോയി, ഒരു 2x കട്ടായി, ബാക്കി എത്രയുണ്ട്, 3x² × x² സോ 3x². ഇനി അടുത്തിട്ട് നോക്കിക്കേ, 24x² + x² + z, x y z² എല്ലാ ടേമിലും എക്സ് ഉണ്ട് കേട്ടോ, എല്ലാത്തിലും വൈ ഉണ്ട്, ഒരു വൈ വീതമെങ്കിലും ഉണ്ട്, എല്ലാത്തിലും ഇസഡ് വീതമെങ്കിലും ഉണ്ട്. അപ്പൊ 24 ബ്രാക്കറ്റിൽ വെച്ചിട്ട് നമുക്ക് 24xyz നമുക്ക് ബ്രാക്കറ്റിൽ ഇടാം, 24xyz നമുക്ക് പുറത്തിട്ടിട്ട് x² ബാക്കി എക്സ് ഉണ്ടാവും അല്ലെ, എക്സ് ഉണ്ടാവും ഇവിടെ, രണ്ടാമത്തെ ടേമിൽ വൈ മാത്രം ഉണ്ടാവും, മൂന്നാമത്തെ ടേമിൽ സെഡ് മാത്രം ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 8xyz. ഈ xyz ഈ xyz ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ നിന്ന് ഇനി രണ്ട് ടേംസ് ഉള്ളത് ഏതാന്ന് വെച്ചാ, ഇനി രണ്ട് ടേംസ് ഈ 8 ഉം ഈ 24 കട്ട് ചെയ്ത് എത്ര കിട്ടും, നമുക്ക് 4 കിട്ടും. സോ നമ്മുടെ ആൻസർ 4x + y + z ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4x + 4y + 4z നമുക്ക് എഴുതാം. അടുത്ത ടേം 7x² + 14x. 7x² + 14x നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് x + 2 എന്നാണ്. ഇതിന് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം, 7 ഉം 14 ഉം നമുക്ക് 7 ബ്രാക്കറ്റിൽ പുറത്തെടുക്കുക, അതേപോലെ തന്നെ എക്സ് കൊടുക്കുക, ബാക്കി എത്രയുണ്ട്, x + 2 ബാക്കി പുറത്തുണ്ട്. അപ്പൊ x + 2 ഈ 2x + 2 ക്യാൻസൽ ആയിപ്പോയി, നമുക്ക് എത്ര കിട്ടി, 7x മാത്രമായിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ ലെസണിൽ കാണിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. അപ്പൊ അത് ലെസൺ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മിസ്റ്റേക്സ് മനസ്സിലാക്കിയാൽ നമ്മൾ മിസ്റ്റേക്സ് ചെയ്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതേപോലുള്ള മൾട്ടിപ്ലിക്കേഷനിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ 3x - 15 നമ്മൾ കറക്റ്റ് ആയിട്ട് സൈൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാൻ, അല്ലെങ്കിൽ മാർക്സ് പോവും. ഓക്കെ, ഇനി ഈ 2x² 2x² തമ്മിലുള്ള ഡിഫറൻസ് എന്താ, 2x² എന്ന് പറഞ്ഞാൽ ഇതാണ്, എക്സിന് മാത്രമാണ് എക്സ് ടേമിന് മാത്രം എന്തുള്ളൂ, സ്ക്വയർ ഉള്ളു, 2 സ്ക്വയർ ഇല്ല. ബട്ട് 2x² എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, 2 സ്ക്വയർ ഉണ്ട്, എക്സിനും സ്ക്വയർ ഉണ്ട്, വിച്ച് ഇസ് 2 സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ x² ഇങ്ങനെയാണ് വരുന്നത്. ഇത് എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന മിസ്റ്റേക്ക് ആണിത്. ഇനി നെക്സ്റ്റ് വൺ, എക്സ് ഇത് നമ്മൾ ചെയ്യുമ്പോ ബ്രാക്കറ്റ് ഓരോ ടേമിന്റെ വിധം ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണം, 2a² + 4a - 3a + -3 × 6 ഇതേപോലെ ഓപ്പൺ ചെയ്യണം, ദാറ്റ് ഇസ് 2a² + a - 6 ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. x + a² എന്ന് പറഞ്ഞാൽ ഏത് യൂസ് ചെയ്തിട്ട് ചെയ്യണം, ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് a + b² യൂസ് ചെയ്തിട്ട് ചെയ്യണം, ദാറ്റ് ഇസ് ഈക്വൽ ടു x² + 2 × 8 × x +
എയ്റ്റ് സ്ക്വയർ. ഇത് ജസ്റ്റ് അങ്ങോട്ട് ചെയ്യാം. എക്സ് മൈനസ് ഫൈവ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് സ്ക്വയർ. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കണം. ജസ്റ്റ് മിസ്റ്റേക്സ് മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ, ചെയ്യാനായിട്ടില്ല ഇതില്. സോ ഇതാണ് നമ്മുടെ ഈ ലെസ്സന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഓരോ എക്സസൈസ് വീതം ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ താങ്ക് യു.